എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ ഡ്രീം ഇലവൻ ആപ്പിന്റെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിപ്സ് ആണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് യൂസ്ഫുൾ ആയി തോന്നിയ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ടിപ്പിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വസ് ഇന്ന് വൈകിട്ട് ഒരു ഐ പി എൽ മാച്ച് നടക്കുന്നു വിചാരിക്കുക. അപ്പൊ ഇന്ന് ഇറങ്ങുന്ന രണ്ട് ടീമായിരിക്കും, ആ രണ്ട് ടീമിലൂടെ ടോട്ടൽ 22 പേരായിരിക്കും ഇന്ന് കളിക്കിറങ്ങുന്നത്. അപ്പൊ കളിക്കിറങ്ങുമ്പോഴത്തേക്കിന് ഇന്ന് കളിക്കിറങ്ങുന്ന ടീമിലെ ഫുള്ള് കളിക്കാർക്ക് ഒരേപോലെ ബാറ്റിംഗും ബോളിംഗും കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളാണെങ്കിൽ ടോപ്പ് ഓർഡറിൽ വരുന്ന ബാറ്റിംഗും ബോളിംഗും ചെയ്ത് ഉറപ്പുള്ളവരെ മാത്രം ടീമിലിടാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ടീം ഇറക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ടീമിനെ ഫുൾ അനലൈസ് ചെയ്യണം. ഡെയിലി ക്രിക്കറ്റ് കളി കാണുന്ന ഒരാളാണെങ്കിൽ ഒക്കെ നല്ലൊരു ഐഡിയ കാണും ഏത് ടീമിനെ ഇറക്കണം, ആരൊക്കെ കളിക്കും, ആരൊക്കെ കളിക്കത്തില്ലെന്ന്. ഡ്രീം ഇലവൻ ഒരു ഭാഗ്യത്തിൻ്റെ കളി തന്നെയാണ്. ഡ്രീം ഇലവനകത്ത് 75% ഭാഗ്യം, അതുപോലെ 25% നമ്മുടെ ഐഡിയയാണ് വേണ്ടത്. നമ്മൾ ഡ്രീം ഇലവൻ ടീമിനെ ഇറക്കുമ്പോൾ ഫസ്റ്റ് ടീം ഒന്ന് അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യാൻ വേണ്ടി ആ ഇന്ന് കളിക്കുന്ന രണ്ട് ടീമിൻ്റെ പ്രീവിയസ് മാച്ച് എടുത്ത് നോക്കണം. അതിനുവേണ്ടി ക്രിക്കറ്റ് ഇൻഫോം, ക്രിക്കറ്റ് ബസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സൈറ്റും ക്രിക്കറ്റിന് ലൈവ് സ്കോറുകൾ കാണിക്കുന്ന സൈറ്റുകളുണ്ട്. പ്രീവിയസ് മാച്ചിൽ ആരൊക്കെ ഫോം ആയിരുന്നു, ഫോം ഔട്ട് ആയിരുന്നൊക്കെ നോക്കുക. അതുപോലെ തന്നെ ഇന്ന് ഏത് ഗ്രൗണ്ടിലാണ് കളി നടക്കുന്നത്, ഗ്രൗണ്ട് ചെറുതാണോ വലുതാണോ നോക്കണം. ചെറുതാണെങ്കിൽ ബാറ്റ്സ്മാൻമാർക്കായിരിക്കും കൂടുതൽ അഡ്വാൻറ്റേജ്, അതുകൊണ്ട് തന്നെ കൂടുതൽ ഫോമിലായിട്ടുള്ള ബാറ്റ്സ്മാൻമാരെ ടീമിന് ഇറക്കാൻ ശ്രമിക്കുക. വലിയ ഗ്രൗണ്ടാണെങ്കിൽ ബോളേഴ്സിനായിരിക്കും കൂടുതൽ അഡ്വാൻറ്റേജ്, അതുകൊണ്ട് തന്നെ ഫോമിലുള്ള ബോളേഴ്സിനെ എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളേഴ്സാണോ സ്പിന്നേഴ്സ് തന്നെയാണോ കൂടുതൽ ആ പിച്ചിൽ അഡ്വാൻറ്റേജ് എന്നും കൂടെ നിങ്ങൾ നോക്കണം. മെഗാ കോൺടെസ്റ്റ് പങ്കെടുക്കുന്നവർക്കുള്ള ഒരു ടിപ്പാണ്, മെഗാ കോൺടെസ്റ്റ് പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഒരു ടീമിന് മാത്രമല്ല, ഒരു 10 ടീമിനെ രജിസ്റ്റർ ചെയ്തിടുക. 10 ടീമിലും 10 വൈസ് ക്യാപ്റ്റന്മാരെയും ക്യാപ്റ്റന്മാരെയും ഇടുക. അതുപോലെ തന്നെ ആ ടീമിൽ പല ടീമുകളായിട്ട് ഇടുക, പല പ്ലെയേഴ്സിനെ 10 ടീമിനെ ഉൾപ്പെടുത്തിയിരിക്കുക. ഇങ്ങനെ റിസ്ക് എടുത്ത് ടീമിലിട്ടാൽ മാത്രമേ മെഗാ കോൺടെസ്റ്റ് നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റുള്ളൂ. ചുമ്മാ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇപ്പം മെഗാ കോൺടെസ്റ്റ് പങ്കെടുക്കുന്നതിന് കൂടുതലും 1 കോടി രൂപയാണ്. ഇപ്പം 400,000 പേരായിരിക്കും മെഗാ കോൺടെസ്റ്റ് പങ്കെടുക്കുന്നത്. ആ 400,000 പേർക്ക് ഒരാൾക്ക് ഒരു അക്കൗണ്ട് വെച്ച് മാത്രമല്ല അവർ അതിനകത്ത് നോക്കുന്നത്, 10 അക്കൗണ്ട്, 20 അക്കൗണ്ട്, 50 അക്കൗണ്ട് ഒക്കെ വെച്ച് കളിക്കുന്നവരുണ്ട്. അത് അവർക്ക് ഒരു കൂടി നേടണം എന്നുള്ള ഇത് കൊണ്ട് തന്നെ ഇത് നമ്മൾ കൂടുതലും ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത് രണ്ടുപേരും മൂന്നുപേരും ഒക്കെ പങ്കെടുക്കുന്ന കോൺടെസ്റ്റുകളാണ്. രണ്ടുപേരും പങ്കെടുക്കുന്ന ഹെഡ്സ് ടു ഹെഡ് കോൺടെസ്റ്റോ അല്ലെങ്കിൽ മൂന്നുപേരും പങ്കെടുക്കുന്ന വിന്നേഴ്സ് ഓൾ ടേക്കൻ എന്ന് പറഞ്ഞ കോൺടെസ്റ്റോ, അതൊക്കെ ഇതിനകത്തൊക്കെ പങ്കെടുക്കും. അതിനകത്തായിരിക്കും കൂടുതൽ ക്യാഷ് നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ അതേ ലെവലിലുള്ള ഓപ്പണന്റായിരിക്കും കോൺടെസ്റ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കളി കാണാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ കാണും, ആ ഐഡിയ വെച്ച് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആയിരിക്കും അതിനകത്ത് ഗെയിം ചെയ്യാൻ വേണ്ടി. ഡ്രീം ഇലവൻ കളിക്കുന്ന ഒരാളാണെങ്കിൽ ഡെയിലി കളി കാണാൻ ശ്രമിക്കുക. ഡെയിലി കളി കാണുന്ന ഒരാൾക്ക് നല്ലോണം ഐഡിയയും വരത്തുള്ളൂ. അതാണ് ഡ്രീം ഇലവൻ്റെ മെയിൻ ലോജിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി കളി കാണുന്ന ഒരാൾക്ക് ഇന്ന് ആരെയൊക്കെ ഇറക്കണം എന്നുള്ളത് കൃത്യമായ ഐഡിയ കാണും. ആ ഐഡിയ തന്നെ വെച്ചാണ് കൂടുതൽ ആവുന്നത്. അതുപോലെ നിങ്ങളുടെ ഫായ്മയുടെ തുറച്ചു കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ഡ്രീം ഇലവനും നേടാൻ കഴിയും. ലൈനപ്പ് ഔട്ടായ ശേഷം നിങ്ങൾ ടി വി നോക്കുക, എന്നിട്ട് ടീമിന് ആരൊക്കെ ഇന്നില്ല, ടീമിലുണ്ടെന്ന് ടീമിലില്ലെന്ന് കറക്റ്റായിട്ടുള്ള ലൈനപ്പ് തന്നെ സെറ്റ് ചെയ്യുക ടീമിലുണ്ടാകും. അതുപോലെ തന്നെ ഫസ്റ്റ് ടോസ് കിട്ടുന്ന ടീമിലെ ബാറ്റ്സ്മാൻമാർക്കായിരിക്കും കൂടുതൽ അഡ്വാൻറ്റേജ്. ആ ബാറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീമിലെ ബാറ്റ്സ്മാൻമാർക്ക് പ്രഷർ ഇല്ലാതെ തന്നെ കളിക്കാൻ പറ്റും. അതുപോലെ തന്നെ ടോസ് കിട്ടുന്ന ടീമിലെ ബാറ്റ്സ്മാൻമാരെ കൂടുതൽ ടീമിന് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ സെക്കൻഡ് ബോൾ ചെയ്യുന്ന ടീമിലെ ബോളേഴ്സിനായിരിക്കും കൂടുതൽ അഡ്വാൻറ്റേജ്, കാരണം അവർക്ക് വിക്കറ്റ് കിട്ടാൻ കൂടുതൽ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് സെക്കൻഡ് ബോൾ ചെയ്യുന്ന ടീമിലെ ബോളേഴ്സിനെയും കൂടുതൽ ഇടാൻ ശ്രമിക്കുക.